കുഞ്ഞുങ്ങളെ ടെമ്പർ ടാൻഡ്രം അഥവാ അമിതവാശി കാണിക്കുമ്പോൾ പേരൻസ് ചെയ്തു കൂടാത്ത ചില കാര്യങ്ങളെ കുറിച്ചും പേരൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, കുഞ്ഞു വാശി കാണിക്കുമ്പോൾ നമ്മൾ വാശി കാണിക്കാതിരിക്കുക. ഇത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെക്കാളും പ്രായമുള്ളവരാണ്, നമുക്ക് കുറച്ചുകൂടെ വിവേചന ശക്തിയുണ്ട് അല്ലേ? അപ്പൊ നമ്മള് അവരെ പോലെ തന്നെ ദേഷ്യവും വാശിയും കാണിക്കാതിരിക്കുക, ദേഷ്യപ്പിടിക്കാതിരിക്കുക. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാമായിട്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് 100 വരെ എണ്ണുക, പിന്നെ ഒന്ന് 5 പ്രാവശ്യം ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇഫക്റ്റീവാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കുഞ്ഞ് ഇങ്ങനെ ദേഷ്യം പിടിച്ച് അമിതവാശി കാണിക്കുമ്പോൾ അവരെ ചീത്ത പറയാതിരിക്കുക, ശാപവാക്കുകൾ പറയാതിരിക്കുക. കാരണം നമ്മൾ പറയുന്ന മൂർച്ചയേറിയ വാക്കുകൾ ഒരുപക്ഷെ നമ്മൾ ആ സമയത്ത് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും, പക്ഷെ കുഞ്ഞിന്റെ മനസ്സിൽ അത് വളരെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, അവരെ ശാരീരികമായി ശിക്ഷിക്കാതിരിക്കുക. കാരണം കുഞ്ഞുങ്ങളെ അടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നുള്ളിക്കഴിഞ്ഞാലോ അവരെ ആ വേദനയും കൂടെ, ആ വാശിയുടെ കൂടെ ആ വേദനയും കൂടെ ആവുമ്പോൾ പിന്നെ കാമാവാൻ ഒരുപാട് സമയം എടുക്കും. എന്ന് മാത്രമല്ല, അവരുടെ കുഞ്ഞു മനസ്സിന് അതൊരു വലിയ മുറിവുമായിരിക്കും. അപ്പൊ നമുക്കത് ഒഴിവാക്കാം. ഇനി നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പറ്റുമെങ്കിൽ ഒരു കാരണവശാലും ആ വാശി സാധിച്ചു കൊടുക്കാതിരിക്കുക. ഇതും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ കടകളിലൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി അമിതമായിട്ട് വാശി പിടിക്കുമ്പോൾ നാണക്കേട് കാട്ടണമെങ്കിൽ നമ്മളത് അപ്പം തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ കുട്ടികൾക്ക് കിട്ടുന്ന മെസ്സേജ് ഇതാണ്, ഞാൻ കുറച്ച് വാശി പിടിച്ചാൽ എന്റെ എന്ത് കാര്യവും സാധിച്ചു കിട്ടും. അവരതൊരു ആയുധമാക്കി ഉപയോഗിക്കും. കുട്ടികൾ വളരെ സ്മാർട്ടാണ്, അപ്പൊ അവരതൊരു ആയുധമാക്കി എടുക്കും. അതുകൊണ്ട് തന്നെ വാശി പിടിക്കുന്ന കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാതിരിക്കുക. പിന്നെ ഒരു അവസരത്തിൽ മേ ബി നമുക്കത് വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ ആ സമയത്ത് അത് ആ ശാഠ്യം സാധിച്ചു കൊടുക്കാതിരിക്കുക. അടുത്ത കാര്യം ഇതാണ്, വാശി പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളം പറഞ്ഞു പോകും ചിലപ്പോൾ അറിയാതെ. അപ്പൊ ഇപ്പൊ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് വാശി പിടിച്ച് കരയുന്നതെങ്കിൽ ശരി നമുക്ക് പോവാം എന്ന് പറയുകയും പിന്നെ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നിങ്ങളുടെ പുറത്തുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ തൽക്കാലം ആ വാശി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയാതിരിക്കുക. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, എന്തുകൊണ്ട് നമുക്കിപ്പോൾ പാർക്കിൽ പോകാൻ പറ്റില്ല എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഇനി പേരൻസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന്, വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ വളരെ കാമായിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 വരെ എണ്ണുകയോ ഡീപ് ബ്രീത്തിങ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രതികരിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ടൈം ഔട്ട് എന്ന് പറയും, അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. അതായത് കുഞ്ഞിങ്ങനെ വാശി പിടിച്ച് കരയുന്ന സമയത്ത് കുഞ്ഞിന് തന്നെ ഒരു ഹാം, സെൽഫ് ഹാം കോസ് ചെയ്യാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുക, അവനവനെ തന്നെ ഉപദ്രവിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തുക. കുഞ്ഞിന്റെ പ്രായം അനുസരിച്ചാണ് അത് എത്ര സമയം വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. 2 വയസ്സായ കുഞ്ഞിന് 2 മിനിറ്റ്, 3 വയസ്സായെങ്കിൽ 3 മിനിറ്റ്, 4 വയസ്സായെങ്കിൽ 4 മിനിറ്റ്, അങ്ങനെയാണ് ആ സമയം പോകുന്നത്. കൂടുതൽ സമയമൊന്നും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇനി അടുത്ത പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുഞ്ഞിങ്ങനെ വാശി പിടിച്ച് കരയുമ്പോൾ കുഞ്ഞിന്റെ ആ ഒരു ഐ ലെവലിലേക്ക് മുട്ടുകുത്തി നിൽക്കുക, എന്നിട്ട് അവരെ ചേർത്ത് കെട്ടിപ്പിടിക്കുക. മിക്കവാറും കുഞ്ഞുങ്ങളുടെ ദേഷ്യം ഇതോടുകൂടി മാറും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ അറ്റൻഷൻ സ്പാൻ വളരെ ചെറുതാണ് അല്ലെ, കുറച്ച് സമയമേ ഒരു സാധനത്തിൽ ശ്രദ്ധ ഊന്നിയിരിക്കാൻ പറ്റൂ. അപ്പൊ ആ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും കളിപ്പാട്ടമോ എന്തെങ്കിലും കാഴ്ച കാണിച്ചു കൊടുക്കോ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങളുടെ എല്ലാം അറ്റൻഷൻ ഒന്ന് തിരിഞ്ഞു പോകും. പിന്നെ ഒരു കാര്യം പേരൻസ് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞ് കാമായിട്ടിരിക്കുന്ന സമയത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. നമ്മൾ എന്തുകൊണ്ടാണ് അപ്പൊ അത് ചെയ്യാത്തത് എന്നുള്ള കാര്യം അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ടെമ്പർ ടാൻഡ്രംസ് വന്നു കഴിഞ്ഞത് ഹാൻഡിൽ ചെയ്യുന്നതിലും ഭേദം അത് വരാതെ നോക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിനൊരു റുട്ടീൻ സെറ്റ് ചെയ്യുക. അതായത് ഉറങ്ങാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം കൃത്യമായിട്ടൊരു സമയം, അങ്ങനെയുള്ള ഒരു റുട്ടീൻ കുഞ്ഞുങ്ങൾക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഞാനിത് പല വീഡിയോസിലും പറയാറുണ്ട്. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യുക, കഴിയുന്നത്ര അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു റൂള് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നത്ര അത് ഫോളോ ചെയ്യുക. ഇന്ന് അത് ചെയ്യാൻ അനുവദിക്കുകയും നാളെ അത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ റൂൾസ് ഷുഡ് ബി റൂൾസ്, റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, അധികം തിരക്കുള്ള സ്ഥലങ്ങള്, അധികം ആൾക്കൂട്ടങ്ങൾ, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അൺപ്ലസന്റ് ആണ്. അത്തരം സാഹചര്യങ്ങൾ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ഇനി
നമ്മൾ പുറത്തു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഉറക്കം നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പുറത്തു കൊണ്ടുപോകുമ്പോൾ ഈ ടാൻഡ്രംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടതുകൊണ്ട് അത്തരം ഉറക്കിയും ഭക്ഷണം കൊടുത്തും ഒക്കെ വേണം നമ്മൾ പുറത്തു കൊണ്ടുപോകാൻ. നെക്സ്റ്റ് കാര്യം, കുഞ്ഞുങ്ങളുടെ വാശി വളരെയധികം ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, കളിപ്പാട്ടക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പലതും വേണമെന്ന് പറയും. അപ്പൊ നമ്മൾ ആവശ്യമുള്ള ടോയ്സ് നമ്മൾ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. കുഞ്ഞുങ്ങളുടെ ചോയ്സിന് അത്തരം കാര്യങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ടാൻഡ്രംസ് സഹിക്കാനും കൂടെ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.